അപ്പോൾ അവർ വന്നായിരുന്നു, സിനിമ എടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തായിരുന്നു. അത് ഇപ്പോൾ ചെന്നൈയിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊരു സിനിമ എടുക്കണം, അതിന് 2 കോടി രൂപ മതിയാവും, നമുക്ക് നായകനായിട്ട് എടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇതിൽ നമ്മൾ ക്ലാസ് തരാം, നമുക്ക് അഭിനയിച്ച് നോക്കാം, എന്തായാലും പൈസ പോവില്ല ഉറപ്പാണ്, ഇത് രൂപ എടുത്തിട്ടുള്ള എല്ലാ സക്സസ്സാണ്. ഞാൻ പറഞ്ഞാൽ നോക്കി കണ്ടു ചെയ്യുള്ളൂ, എന്തായാലും ഞാൻ സിനിമ എടുക്കുന്നില്ല, അതിനോട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും പറഞ്ഞത് അത് വന്ന് നമ്മൾ സ്റ്റുഡിയോയിലിട്ട് കാണിച്ച് തരാം, ആ എടുത്ത ഫിലിമ് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കി അത് ചെയ്യണം. എന്തായാലും നമ്മൾ അത് നന്നായിട്ട് പോവും, വലിയ ക്യാഷ് വരും, ഇതിനെക്കാട്ടി വലിയ രീതിയിൽ ആൾക്കാർ അറിയപ്പെടും, പിന്നെ സിനിമ വരും, എടുക്കാം സിനിമ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. ഇതെല്ലാം ഇനിയും വരും, പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ എൻ്റെ രീതിയിലുള്ള ഞാൻ പഠിച്ച പണി ചെയ്യാനേ ഞാൻ നോക്കുകയുള്ളൂ. പിന്നെ സിനിമ അഭിനയിക്കുന്നത് മുമ്പ് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ചെയ്യാറായി കഴിഞ്ഞാൽ എന്തായാലും ആ പഠിക്കാത്ത പണിയാണ്, എല്ലാം പോകും, അതുകൊണ്ട് അതിനൊട്ടൊന്നുമില്ല. ഇപ്പം 2 കോടി ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് അഭിനയിക്കുകയും ചെയ്യാം, പിന്നെ അവരും പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരും കൂടെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാഷ്. പക്ഷേ എന്തായാലും ഞാൻ ഒന്നും ചെയ്യുന്നില്ല, 2 കോടി കിട്ടാൻ വേണ്ടി തന്നെ ജോലി എന്തുമാത്രം ചെയ്യണം, ഇത് ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ അടിച്ച് കളയാൻ പറ്റുമോ? എന്തായാലും ഒന്നും ചെയ്യുന്നില്ല, നോക്കിക്കൊണ്ട് എന്തും ചെയ്യുള്ളൂ. പോണമെന്ന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ആര് വിളിച്ചാലും ഒരു വിളി മതി ഞാൻ ഓടി ചെല്ലുമായിരുന്നു. അഭിനയിക്കാനൊന്നും അറിയില്ല, പോയി ഇന്ന് ഇറക്കി ഒരു യൂട്യൂബ് ചാനലുള്ള അതിൽ പേടിച്ച് പേടിച്ചാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല, ഇപ്പോൾ എന്തായാലും ഉണ്ടായി നിൽക്കും, അത്ര തന്നെ, ഒന്നിനും പോവില്ല. എനിക്ക് ടെൻഷനെക്കാട്ടി കൂടുതൽ സന്തോഷമായിരുന്നു, അപ്പോൾ ആ സമയത്ത് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, സന്തോഷമായിരുന്നു. കാരണം അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിഞ്ഞുകൊണ്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാ രീതിയിലും ടെൻഷനും കാര്യങ്ങളും തോന്നുന്നുണ്ട്, കാരണം വേറെ ഒന്നുമില്ല, എത്ര കൊടുത്താലും ഊറ്റി ആർക്കും മതിയാവില്ലല്ലോ, പിന്നെ നമ്മളെ കുറ്റം പറയുമല്ലോ, എന്ത് ചെയ്യണം, ഇതിനെക്കാട്ടി അടിച്ച് ലോട്ടറി ഇതിനെക്കാട്ടി കുറച്ച് അടിച്ച് ചെറുതായിരുന്നെങ്കിൽ പിന്നെ കൊള്ളായിരുന്നു, ഇത്രയും വലുത് കൂടെ ആയപ്പോൾ എല്ലാവരും കൂടെ ഇട്ട് അങ്ങ് ആക്കുകയാണ് എന്നെ സങ്കടപ്പെടുത്തുന്നുണ്ട് ആ രീതിയിൽ. അതായത് വാവിട്ട് ചോദിക്കാതെ തന്നെ അവരെ വായിന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ബാങ്ക് എങ്ങനെ പോലും എൻ്റെ ഇതിലിപ്പം 10, 60, 70 ബാങ്കുകാരായിട്ടുണ്ട്. ഓ, ഞാൻ കുറേ കണ്ടിട്ടില്ല, നമ്മളെ ഇന്നലെ പുറത്തായിരുന്നു മൊത്തം, ഇന്നലെയാണ് കൂടുതൽ വന്ന കാർഡുകളും അതും എല്ലാം കൊണ്ട് കൊടുത്തിട്ട് പോയി. പിന്നെ കേക്ക്, മിഠായി, അവരെ ബൊക്ക, അങ്ങനെ കുറേ ഇത് ഷോള്, അങ്ങനെ ഇങ്ങനെ എല്ലാവരും വന്നിട്ട് പോയി. എല്ലാവരും അക്കൗണ്ട് തുടങ്ങണമെന്നാണ് പറഞ്ഞത്, ഒന്നും തുടങ്ങിയിട്ടില്ല. 1-2 ബാങ്കുകാർ അത്രത്തോളം നിർബന്ധിച്ച് ഒരു അക്കൗണ്ട് ഒന്ന് തുടങ്ങിപ്പിച്ചായിരുന്നു. അത് ക്യാഷ് നമ്മളെ പറഞ്ഞായിരുന്നു നോക്കിയിട്ടേ ഇടുള്ളൂ, ഇല്ലെങ്കിൽ അത് പാഴായിപ്പോന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചൊന്നാണ്, വേറെ ഒന്നും നമ്മൾ ഇതിനെ തീരുമാനിച്ചിട്ടില്ല. പിന്നെ ബന്ധുക്കളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്നൊക്കെ ഓരോ ആൾക്കാർക്ക് ജോബ് കൊടുക്കാൻ വേണ്ടി ഇന്ന ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും, അങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കെല്ലാം നോക്കിക്കേണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞ് നഷ്ടത്തിൽ കൊണ്ട് ചാടാൻ പറ്റില്ല. ഏത് ബാങ്കാണ് കൊള്ളാം എന്നുള്ള നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യും, എന്ന് സ്റ്റഡി ചെയ്തിട്ട് എല്ലാം ചെയ്യും, അത്രയേ ഉള്ളൂ. ഇല്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ ഇതെല്ലാം ഞാൻ മുമ്പ് സ്നേഹിക്കുന്നതിന് മുമ്പ് 24 മണിക്കൂർ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ മൊബൈൽ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും സെൽഫി എടുക്കുക, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഉണ്ട്, കൂടുതലും ഞാൻ കുക്കിംഗ് ചെയ്യുന്നതാണ് സ്റ്റാറ്റസ് ഉള്ളത്, അത് വാട്സാപ്പിൽ മാത്രമേ ഉള്ളൂ. ഫേസ്ബുക്ക് നോക്കിയാറിയാം, ഞാൻ ഫോട്ടോയൊന്നും പീടുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തൊട്ടിട്ടില്ല വർഷങ്ങളായിപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇതൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചാടിച്ചാടി സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ്, എനിക്കറിയാം. വീട്ടിൽ എൻ്റെ അടുത്ത് ദൈതയെന്ന് പറഞ്ഞൊക്കെ നിൽക്കുന്നത് ക്യാരക്ടർ അങ്ങനെയാണ്. അവൾ സംസാരിക്കുന്നത് നടക്കുന്നത് കണ്ട ആർക്കും അങ്ങനെ തോന്നും, അത് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അറിയാം, എൻ്റെ അവളെ കൂട്ടുകാർ അങ്ങനെ എല്ലാവർക്കും അറിയാം, അതങ്ങനെയാണ്, അവൾ അങ്ങനെയാണ്, അത് ക്യാഷ്വലായിട്ടുള്ള ഇതാണ്, അത് അറിയാമെന്നുള്ളവർക്കേ അറിയാവും. അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയാൻ പറ്റില്ല. സ്നേഹിക്കുന്നതിന് മുമ്പ് എനിക്കും തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം, ഓരോ രീതിയിൽ തോന്നിയിട്ടുണ്ട്. പിന്നെ മുടി ഫ്രണ്ടിൽ എടുത്തിട്ട് എടുത്തത്, അത് ഫ്രണ്ട് ശകന കഷണ്ടി ഉള്ളതുകൊണ്ട് അവൾ മുമ്പിടും, അവളത് പറയാം ഇടും. പിന്നെ ഇപ്പം മെയിനായിട്ട് കുളിച്ചിറങ്ങി വന്നതിൻ്റെ രീതിയിലാണ് അത് ചാനലുകാർ കൈരളി എന്നാണ് വന്നത്, വന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മളെ പോയായിരുന്നു, അപ്പോൾ പറ്റിയില്ല. പിന്നെ നമ്മൾ കാറിൽ നിന്ന് റിബണോ സ്ലൈഡോ നമ്മൾ കിട്ടും, ഇല്ല, ആ രീതിയിൽ അങ്ങ് പോയി. അപ്പം ഇപ്പം ഇതിന് ശേഷമാണ് ഇപ്പോൾ നോക്കിക്കണ്ടും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം അത്രത്തോളം ആൾക്കാർ ചെറുത് കിട്ടുന്നിടത്ത് വലുതാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിക്കണ്ടും ഇനിയിപ്പോൾ എല്ലാം ചെയ്യുള്ളൂ. പിന്നെ എല്ലാ രീതിയിലും ടോൾ വരും, അത് നമ്മൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല.